ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം, കാളിന്ദി പോലെ ജന. പിന്നെ നമ്മൾ മോദിജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കുടുംബം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതം തന്നെയാണ് സ്വന്തമായിട്ട് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ. മൊത്തത്തിൽ ഭാരതീയരാണ് പുള്ളിയുടെ കുടുംബം. അല്ലാതെ പുള്ളിക്ക് വേറൊരു ഇതില്ല, ഇങ്ങനെ മക്കളോ മറ്റേ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി രാജ്യത്തിന് വേണ്ടിയിട്ട് സദാസമയം പ്രയത്നിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരം. ആലുവയിൽ നിന്നാണ്, ആലുവയിൽ ഒരു വ്യത്യസ്ത സംഭവം, ഒരു വ്യത്യസ്ത വ്യക്തിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ജീവിതത്തിൽ ഏക മൂന്നേ മൂന്ന് പേരെ മാത്രം ഇഷ്ടപ്പെടുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ജോലിക്കാരനെ തേടിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ആദ്യം ഗുരുവായൂരപ്പം ഭക്തനാണ്, രണ്ടാമത് മോദി ഭക്തനാണ്, മൂന്നാമത് സുരേഷ് ഗോപിയുടെയും ഭക്തനാണ്. ഈ മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുന്ന ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ആലുവയിലുണ്ട്, ദേശം എന്ന് പറയുന്ന സ്ഥലത്ത്, ദേശം കുന്നുംപുറം. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. വരൂ, പേരൊന്ന് പറയൂ. ആ, എൻ്റെ പേര് മുരളീധരൻ. ഈ ഈ സ്ഥലം ഒന്ന് പറയൂ. ഇത് ദേശം ആലുവ. ഇത് എന്തിൻ്റെ വർക്ക്ഷോപ്പാണ്? ഇത് നമ്മൾ നിസ്സാൻ ഓട്ടോ ഗ്യാരേജ് എന്ന് പറയും. നമ്മളിങ്ങനെയുള്ള വണ്ടികൾ, വലിയ വണ്ടികൾ, ഐഷർ, നിസ്സാൻ, എല്ലാ വണ്ടികളും പണിയുണ്ട്. അങ്ങനത്തെ വർക്ക്ഷോപ്പാണ്. ഞങ്ങൾ പഴയ നേരത്തെ തുടങ്ങിയുള്ള വർക്ക്ഷോപ്പാണിത്. താങ്കളൊരു ഗുരുവായൂരപ്പ ഭക്തനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭക്തനാവാൻ കാരണം ഒന്ന് പറയാമോ? 100% ഞാനൊരു ഗുരുവായൂർ ഭക്തനാണ്. ഞാൻ ചെറുപ്പം മുതലേ തന്നെ ഗുരുവായൂരപ്പനെ പോയി തൊഴുവാറുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ പാട്ട് പാടാനൊക്കെ വലിയ ഇഷ്ടമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ പാടാറുണ്ട്? ആ, ഞാൻ പാടാറുണ്ട്. മോദിയോട് എങ്ങനെ? മോദിയോട്? മോദിയോട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹത്തിനെ. അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് കൊണ്ട് നമ്മുടെ രാജ്യം വളരെയധികം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ട് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു ആളാണ് മോദിജി. അതുകൊണ്ട് അദ്ദേഹം ഇനിയും ഭരണത്തിൽ വരണം, ഇന്ത്യയുടെ ഇനിയും ഉയർച്ചയിലേക്ക് വരണം. ഇപ്പോഴും ഇതേ പുള്ളിയുടെ ഭരണം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരു നല്ലൊരു ആക്ടറാണെങ്കിലും ജന സേവനത്തിന്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. ആ പുള്ളിക്കും നല്ലൊരു ഭരിക്കാനായിട്ടുള്ളൊരു അവസരം കൊടുത്ത് നമുക്ക് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുരേഷ് ഗോപിനെ കുറിച്ച് പല പല ആരോപണങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. ആ ആരോപണങ്ങളിലൊക്കെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനതിലൊന്നും പുള്ളിയുടെ ആരോപണങ്ങളിൽ ഇത് കുറേ പേര് അത് ഒരു നല്ലൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും. പക്ഷേ അത് പുള്ളിയുടെ ഇതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ആളൊരു നല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി തീരാൻ പറ്റില്ല. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നല്ലൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന അഭിപ്രായമുണ്ടോ? 100% അഭിപ്രായമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ പോലെ തന്നെ എല്ലാവർക്കും പുള്ളിയുടെ രീതിയും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണ കണ്ടാലും മനസ്സിലാവും. പിന്നെ പലർക്കും നല്ലത് ചെയ്യുമ്പോൾ അതിന് ഇതായിട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതെല്ലാ രംഗത്തും ഉണ്ടല്ലോ. പൊതുവായിട്ട് ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിലെ ജോലിക്കാർ, അങ്ങനെ ഈ നാട്ടിലെ ആൾക്കാർ എല്ലാവരും സുരേഷ് ഗോപിനെ കുറിച്ച് ഏകദേശം എന്തൊക്കെയാണ് അഭിപ്രായം പറയാറ്? സുരേഷ് ഗോപിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മോശമായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും സഹായങ്ങളും പല ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള മനസ്സുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിയെക്കുറിച്ച് മോശമായിട്ട് അഭിപ്രായം പറയാൻ ആർക്കും സാധിക്കില്ല ആത്മാർത്ഥമായിട്ട്. പിന്നെ മറ്റുള്ള രീതിയിൽ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. നേട്ടത്തിന് വേണ്ടിയിട്ട് പലരും, അല്ലെങ്കിൽ പുള്ളിയുടെ കോട്ടത്തിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അത് നമുക്കറിയില്ല. ഇവിടെ എത്ര പണിക്കാരുണ്ട്? ജോലിക്കാർ എത്ര പേരുണ്ട്? ഇവിടെ ഇപ്പോൾ 5 പേരുണ്ട്. താങ്കൾ എത്ര കൊല്ലമായി ഈ മേഖലയിൽ? ഞാനിപ്പോൾ ഒരു ശരിക്കും ഈ ഫീൽഡിൽ ഞാനിപ്പോൾ 40 മേലെയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ കൊല്ലത്തെ വോട്ട് സുരേഷ് ഗോപിക്കും മോദിക്കും ഗുരുവായൂരപ്പനും വേണ്ടിയാണ്? ആ, തീർച്ചയായിട്ടും. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഭാരതത്തിന് വന്ന മാറ്റങ്ങളൊക്കെ കുറിച്ച് ഒന്ന് പറയാമോ? മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നിരവധിയുണ്ട് മോദിജിയുടെ ഭരണത്തിൽ. അതായത് നമ്മൾ ലോക രാഷ്ട്രങ്ങളിൽ സൈനിക ശക്തി തന്നെ നമ്മൾ 3rd സ്ഥാനത്തെത്തി. സാമ്പത്തിക ഇതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ രണ്ട് 3rd അല്ലെങ്കിൽ 4th ശക്തിയാവാനായിട്ടുള്ള കുതിപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, പാലങ്ങൾ, റോഡുകൾ,
ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി ചെയ്യണോണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വിദേശത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വില ഒക്കെ ഉള്ളൊരു ഉണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും അപ്പോൾ യുക്രൈൻ യുദ്ധമാണെന്നുണ്ടെങ്കിലും പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും മോദിജി ലോകരാഷ്ട്രങ്ങൾ നേതാക്കന്മാർ വിളിക്കുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് രാഷ്ട്രം വൻശക്തി രാഷ്ട്രങ്ങളിലെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ തന്നെ പുള്ളീനെ അതിഥിയായിട്ട് ക്ഷണിച്ച് പുള്ളിയുടെയും കൂടി ഇതിനകത്താണ് സാന്നിധ്യത്തിലാണ് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു നമ്മുടെ ഇന്ത്യക്ക് ഒരു ഒരു ലോകത്ത് ഒരു ഒരു ഇത്രയും നല്ലൊരു ഇത് വിലയുണ്ടാക്കി കൊടുത്തത് മോദിജിയാണ്. പിന്നെ നമ്മൾ മോദിജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുടുംബം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതം തന്നെയാണ്. സ്വന്തമായിട്ട് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഭാരതീയരാണ് പുള്ളിയുടെ കുടുംബം. അല്ലാതെ പുള്ളിക്ക് വേറൊരു ഇതില്ല, ഇങ്ങനെ മക്കളോ അവരുടെ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സദാ സമയം പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ണിന്തി പോലെ ജനപ്രവാഹം ഇതു പാർക്കലേക്കോ വാദചാർത്തിലേക്കോ ഗുരുവായൂരം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെന്നെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇതു പാർക്കലേക്കോ വാദചാർത്തിലേക്കോ നാരായണീയത്തിൻ ദശകങ്ങൾ താണ്ടി നാമജപങ്ങളിൽ തങ്ങി നാരായണീയത്തിൻ ദശകങ്ങൾ താണ്ടി നാമജപങ്ങളിൽ തങ്ങി ഉടമണിയാക്കുന്നൊരെൻ്റെ മനസ്സോട് കുഴലായി തീർന്നുവല്ലോ ഒന്നോട് കുഴലായി തീർന്നുവല്ലോ ഗുരുവായൂരം പരം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണ് എൻ്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കോ വാദചാർത്തിലേക്കോ